നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമെന്ന സുപ്രീം കോടതി. വി വി പാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇ വി എം മെഷീനുകൾ ഗുണകരമാണെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം കുറ്റമറ്റതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയത്. 4 കോടി വി വി പാറ്റുകൾ എണ്ണിയതിൽ ഒന്നിൽ പോലും പൊരുത്തക്കേടുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വിധി പറയാനായി കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 100% വി വി പാറ്റുകളും എണ്ണണമെന്ന ഹർജിയിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് സുപ്രീം കോടതിയിൽ നടന്നത്. നിലവിലെ സംവിധാനത്തെക്കുറിച്ച് പലവിധ സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇതിൽ വ്യക്തത തേടിയാണ് ഹർജിക്കാർ കോടതിയിലെത്തിയത്. എന്നാൽ അമിത സംശയം നല്ലതല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സാങ്കേതിക ഘടകങ്ങൾ ഹർജിക്കാർ മനസ്സിലാക്കണമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണത്തിൽ വോട്ടർമാർ തൃപ്തരെന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം ഓരോ വർഷവും കൂടുകയാണ്. ഇത് ജനങ്ങൾക്ക് നിലവിലെ വോട്ടിംഗ് സമ്പ്രദായത്തിൽ വിശ്വാസമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലും കുറ്റമറ്റ രീതിയിലാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നതെന്നുകൂടി ഹർജിക്കാർ അംഗീകരിക്കണമെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ഹർജിക്കാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിനായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചത്. വോട്ടർമാരുടെ അവകാശത്തെ ഹർജിക്കാർ തമാശയാക്കി മാറ്റുകയാണ്. വളച്ചൊടിച്ച വാർത്തകളുമായിട്ടാണ് ഹർജിക്കാർ കോടതിയിൽ ദിനം പ്രതി എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് ഹർജിയെന്നും ഇത് ജനാധിപത്യത്തിന് ഹാനികരമാണെന്നും കേന്ദ്രം വാദിച്ചു. ഡിജിറ്റൽ ഡേറ്റയിൽ കൃത്രിമത്വം നടത്താനാകുമെന്ന് കേസിലെ ഹർജിക്കാരനായ മലയാളിയായ സാബു സ്റ്റീഫൻ വാദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി വി വി പാറ്റിൻ്റെയും വോട്ടിംഗ് യന്ത്രത്തിൻ്റെയും സാങ്കേതിക കാര്യങ്ങളടക്കം സുപ്രീം കോടതിയിൽ വിശദീകരിച്ചു. ഇത് കേട്ട് മനസ്സിലാക്കിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായ ഒരു വാക്കാൽ പരാമർശം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അതുമാത്രവുമല്ല, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ചില വാക്കുകളാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നുണ്ടായത്. രാജ്യത്ത് നിലവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് കുറ്റമറ്റതാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ ആശ്വാസം നൽകുന്നതാണ്. അതുമാത്രവുമല്ല, 4 കോടി വി വി പാറ്റുകൾ എണ്ണിയിട്ട് പോലും ഒന്നിൽ പോലും പൊരുത്തക്കേട് കണ്ടെത്താനായിട്ടില്ല. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്, ജനങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ഈ സുപ്രീം കോടതി നിരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ചെറുതല്ലാത്ത ഗുണമാണ് നൽകുന്നത്. കാരണം വി വി പാറ്റിനെതിരെ ഇ വി എം മെഷീനെതിരെയൊക്കെ വലിയ ആക്ഷേപമാണ് പ്രതിപക്ഷമടക്കം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ ഇ വി എം മെഷീനെതിരെയും വി വി പാറ്റിനെതിരെയും നടക്കുന്ന ഈ ആക്ഷേപങ്ങൾക്ക് ഒരു പരിധിവരെ മറുപടിയാവുകയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ആ നിരീക്ഷണങ്ങൾ. വി വി പാറ്റ് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ കാസർഗോഡ് വി വി പാറ്റ് വിഷയവും ഹർജിക്കാർ ഓർമ്മപ്പെടുത്തി. കാസർഗോട്ടെ വി വി പാറ്റ് പ്രശ്നത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും വിശദീകരണവുമായി പിന്നാലെ രംഗത്തെത്തി. വി വി പാറ്റ് പ്രശ്നത്തിൽ പരാതി പരിശോധിച്ചുവെന്നും ആരോപണം ഉന്നയിച്ച ഏജൻറ്റുമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും ഇമ്പശേഖർ പറഞ്ഞു. പ്രശ്നം കണ്ട് മെഷീനിൽ പരിശോധന നടത്തി, 1000 വോട്ട് ചെയ്തു നോക്കി, പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും രേഖയായി CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് ജില്ലാ കളക്ടറുടെ അവകാശവാദം. കാസർഗോഡ് വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണിയതിൽ ഇതുവരെ പൊരുത്തക്കേടില്ലെന്ന വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. 4 കോടി വി വി പാറ്റുകളിൽ ഇതുവരെ വ്യത്യാസം കണ്ടെത്താനായിട്ടില്ല. മോക്ക് പോളുകളിലെ ചില സാങ്കേതിക പിഴവുകൾ അപ്പോൾ തന്നെ തിരുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. അതേസമയം കാസർഗോഡ് മോക്ക് പോളിനിടെയുണ്ടായ സംഭവം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. വി വി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു തരത്തിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായി UDF ബൂത്ത് ഏജൻറ് നാസർ ചെർക്കള തന്നെ രംഗത്തെത്തുകയായിരുന്നു.
മോക്ക് പോളിൻ്റെ ആദ്യ റൗണ്ടിലാണ് പ്രശ്നങ്ങളുണ്ടായതെന്ന് നാസർ ചെർക്കള പറഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരു വോട്ട് വീതം ചെയ്തപ്പോൾ വിവിപാറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അധികമായി ഒരു വോട്ട് ലഭിച്ചു. ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് അവസാന റൗണ്ടിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു. വോട്ടിംഗ് മെഷീനിൽ ഒരു പ്രശ്നവുമില്ലെന്നും നാസർ ചെർക്കള പറഞ്ഞു. പോളിംഗ് ദിവസം ഇത്തരത്തിലുള്ള അപാകതകൾ ഒഴിവാക്കാനും ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം കാസർഗോഡ് മോക്ക് പോളുമായി ബന്ധപ്പെട്ട ആരോപണം തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയെന്നും വാർത്ത തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു.